ഫ്രണ്ട്സ് മണ്ണൂർ മിനിയേച്ചർ വർക്ക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു ചൂലുണ്ടാക്കാം. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നില്ല, ചൂലോ അത് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? സംഭവം ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ചൂലാണ്. സാധാരണ നമ്മൾ ചൂലുണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഈർക്കിൽ അതിൻ്റെ ഓല ചിക്കി കളഞ്ഞ് ഈർക്കിലെടുത്താണ് നമ്മൾ ചൂലുണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടൊരു ചൂലാണ്. അത് ബോട്ടിൽ ഉപയോഗിച്ച് നമ്മളൊക്കെ വെള്ളം കുടിച്ചിട്ട് കളയുന്ന പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അത് ഉപയോഗിച്ചാണ് നമ്മൾ ചൂലുണ്ടാക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഞങ്ങൾ ബോട്ടിൽ ഉപയോഗിച്ച് നേരത്തെ തന്നെ ഒരു ചൂലുണ്ടാക്കിയായിരുന്നു. അത് ഞങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയതാണ്. ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത് നല്ല എളുപ്പമാണെന്ന് തോന്നിയതുകൊണ്ടാണ് എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് ആ ചൂല്. ഇത് ഞങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടില്ലാണ്ട് ചിലന്തി വലയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് നേരെ എൻ്റെ വർക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചൂലുണ്ടാക്കാനായിട്ട് പോവുകയാണ്. കണ്ടില്ല, നേരത്തെ ഉണ്ടാക്കിയ ഒരു ചൂല്, അത് നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിന് കമ്പ് അഴിച്ചു, നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ട്, അതെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്ന് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ബോട്ടിലാണ്. സാധാരണ ഇത് നാല് ബോട്ടിൽ വെച്ചാണ് ഈ ചൂലുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ട് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗം ഏകദേശം മുകളിലൊരു ഇതുണ്ട്, ആ അവിടെ വെച്ച് ഇത് കട്ട് ചെയ്യണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കത്രിക എടുത്തിട്ട് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇതിനെ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഏകദേശം ഇതാണ്ട് ഇവിടെ ഏകദേശം ഒരു മുകളിൽ വരുന്ന വരെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത്, അതായത് നമ്മളിതൊരു ചൂരുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നാര്, ഈ നാര് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്, എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ വരികയുള്ളൂ. ഒരേ അളവിൽ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്ത് നിർത്തിയത് അപ്പോൾ അവിടെ തന്നെ ആയിരിക്കണം ബാക്കിയെല്ലാം കട്ട് ചെയ്ത് നിർത്തേണ്ടത്. പല്ലിടത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നിർത്തല്ലേ. നമ്മുടെ കുപ്പി കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് കുപ്പിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാമുണ്ട് ഇങ്ങനെ നാല് പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ കുറച്ച് വലുതായിട്ട്, അതായത് കുറച്ച് നല്ല വീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കും, ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിക്കാനാണ്. പക്ഷേ കുറച്ചും കൂടി ഇതുപോലെ വീതി കുറച്ച് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വീതി കുറച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് മാത്രം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ബോട്ടിലിൻ്റെ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി. ഇനി അടുത്തത് ഇവിടെ ഒരു അടപ്പ് കാണുമല്ലോ, അപ്പോൾ ആ അടപ്പിൻ്റെ ഏകദേശം താഴെ വരുന്ന രീതിയിൽ നമ്മൾ കുപ്പികൾ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാല് ബോട്ടിൽ വെച്ചാണ് ഈ ചൂലുണ്ടാക്കിയത്. അപ്പോൾ നാല് ബോട്ടിലാകുമ്പം മൂന്ന് ബോട്ടിലിൻ്റെ ആണ് ഇതേപോലെ അടപ്പിൻ്റെ താഴ്ഭാഗം വെച്ച് കട്ട് ചെയ്തത്. ഒരു ബോട്ടിലിൻ്റെ മാത്രം നമ്മൾ കട്ട് ചെയ്യത്തില്ല. ഒരു ബോട്ടിൽ അതേപോലെ തന്നെ അടപ്പ് കട്ട് ചെയ്യാതെ, ഈ അടപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ വെച്ചിരിക്കുക. കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇത് ഇതിലേക്ക് ഒരു ബോട്ടിലിനകത്തേക്ക് മറ്റൊരു ബോട്ടിൽ ഇറക്കണം. ഓക്കെ, ഇങ്ങനെ കയറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിൽ ചെയ്തുള്ളതുകൊണ്ടാണ് രണ്ടെണ്ണം കയറ്റിയത്. നാല് ബോട്ടിലായപ്പം ഇതേപോലെ മൂന്നെണ്ണം, മൂന്ന് ബോട്ടിൽ ഇതേപോലെ കട്ട് ചെയ്ത മൂന്ന് ബോട്ടിൽ കയറ്റിയിട്ട് നാലാമത് കട്ട് ചെയ്യാത്ത ബോട്ടിൽ മറ്റേ അടപ്പുള്ള ഭാഗവും അതേപോലെ കയറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് പരത്തണം. ഇതിപ്പോൾ ഇങ്ങനെ കുപ്പി പോലെ വീർത്തിരിക്കുകയാണല്ലോ, ഇതിനെ ഇങ്ങനെ ഒന്ന് പരത്തണം. ഇങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ കാല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചവിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ. ഇപ്പോൾ ഇതൊരു ചൂലിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിങ്ങനെ വീതിയിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാമെങ്കിൽ ഇതേപോലെ തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ നിങ്ങളെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കാനായിട്ട് നമ്മൾ ഹോൾ ഇടണം. ഇപ്പോൾ ഇതിന് ചെയ്തേക്കുന്ന പോലെ ഉണ്ട്, മൂന്ന് ഹോളാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ മൂന്ന് ഹോൾ, ഈ ഹോൾ ചെയ്തിട്ടത് സോൾഡറിങ് അയൺ ചൂടാക്കിയാണ് ഹോൾ കയറ്റിയത്. ഇപ്പോൾ നിങ്ങൾക്ക് സോൾഡറിങ് അയൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും മൂർച്ചയുള്ള എന്തെങ്കിലും കമ്പി ഒന്ന് ചൂടാക്കി കയറ്റിയാലും മതി. എങ്ങനെയാലും ഹോൾ ഇടുക. ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു നട്ടും ബോൾട്ട് പിന്നെ രണ്ട് വാഷറ്, അപ്പം നട്ടും ബോൾട്ടും വാഷർ എടുത്തിട്ട് ഈ നട്ടിനകത്ത് ഇതുപോലെ വാഷർ കയറ്റുന്നു. എന്നിട്ട് നേരത്തെ നമ്മൾ ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് ഇതിങ്ങനെ ഇറക്കുന്നു. എന്നിട്ട് അടുത്ത ഇപ്പുറത്ത് വരുമ്പം ഇവിടെ അടുത്ത വാഷർ വെച്ചിട്ട് അതിൻ്റെ സോറി ബോൾട്ട് ഇട്ടിട്ട് ബോൾട്ടിനകത്ത് വാഷർ ഇട്ട് ഇതിലേക്ക് വെച്ചിട്ട് പിന്നെ നട്ടിട്ട് മുറുക്കുന്നു. നട്ടെന്ന് ആദ്യം പറഞ്ഞതല്ലേ. ഓക്കെ, ബോൾട്ട് ഇട്ടിട്ട് വാഷർ ഇട്ട് പിന്നെ നട്ടിട്ട് മുറുക്കുന്നു. എന്നിട്ട് പ്ലെയറൊക്കെ ഒന്ന് പ്ലെയറൊക്കെ ഇട്ടൊന്ന് പിടിച്ചാൽ മതി. അപ്പം അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും.
അതേപോലെ നമ്മൾ ബാക്കി ഹോളിലേക്കും അതേപോലെ നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഇട്ട നട്ടും ബോൾട്ടും അതൊക്കെ ഒന്ന് പ്ലെയറൊക്കെ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വാഷർ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്താലും കുഴപ്പമില്ല, കാരണം വാഷർ ഇട്ടതുകൊണ്ട് പ്രശ്നം വരത്തില്ല. വാഷർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യും തോറും ഈ ഹോൾ വലുതായി ഇത് ഈ നട്ടങ്ങ് അകത്ത് കയറി പോകും. പക്ഷെ വാഷർ ഇട്ടുകൊണ്ട് അത് പ്രശ്നം വരത്തില്ല. ഇപ്പം നമ്മൾ ചൂലിൻ്റെ വർക്ക് ഇപ്പം തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ബോട്ടിൽ, ഇപ്പോൾ നാല് ബോട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ ഈ അടപ്പുള്ള ഭാഗം കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റിക്ക് ഇറക്കാനാണ്. അപ്പം ഈ ഹോളിന് ചേരുന്ന ഒരു സ്റ്റിക്ക് നമുക്ക് നേരത്തെ ഒരു പഴയ ചൂലിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് കയറ്റുന്നു. കയറ്റി ഒന്ന് പ്രസ് ചെയ്ത് കറക്കുമ്പോൾ അത് ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചൂലിൻ്റെ വർക്ക് ഇപ്പോൾ ഒന്ന് തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ഒരു ടേപ്പ് ഒട്ടിക്കാം. അതായത് ഈ നട്ടും ബോൾട്ടും ഇതൊക്കെ കാണാതിരിക്കാനായിട്ട് നമുക്ക് ഒന്ന് ടേപ്പ് ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി മാറും. അപ്പം ടേപ്പ് നമ്മൾ നേരത്തെ ഇതിൽ ഒട്ടിച്ചിരുന്ന ടേപ്പ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയായിരുന്നു. അതേ ടേപ്പ് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പം ടേപ്പും കൂടെ ഒട്ടിക്കുമ്പോൾ ഈ നട്ടും ബോൾട്ടും അതേപോലെ ഉള്ള ഇതെല്ലാം അങ്ങ് മറഞ്ഞിരിക്കും. അപ്പം കുറച്ചും കൂടെ ഭംഗിയായി ഈ ചൂല് നമുക്ക് കിട്ടും. ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ ഈ പ്ലാസ്റ്റിക് ചൂല് അതിൻ്റെ പണി ഇപ്പം തീർന്നിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ്. അതുപോലെ വീടുകളിലൊക്കെ ഈ ചലന്തി ഭിത്തിയിലൊക്കെ ചലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കളയാൻ സാധിക്കും. അതേപോലെ വീടിൻ്റെ മുറ്റത്തൊക്കെയുള്ള കരിയിലകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തൂത്ത് വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ചൂല് ഇത് വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് വെള്ളം കുടിച്ചിട്ട് വെറുതെ ബോട്ടിൽ കളയാനുള്ളതല്ല, പിന്നെ ആ ബോട്ടിലൊക്കെ വെച്ച് നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇസ്മി രജ്മണ്ണൂർ, ഗുഡ് ബൈ.